What do we do now? We are in a fix. அது கொலையாளியை குறிச்சல்ல அவன் அடுத்த டார்கெட் ஆறுன்னு அறியணும். அது கண்டுபிடிக்க ஞங்களுக்கு நீங்களுடைய சகாயம் வேணும். Your daughter is still a mystery. அழிக்கும் தோறும் முருகன் ஒரு குருட்டு. இதில் ஒரு ஆளுக்கு ஆஷையுமாய் கான்டாக்ட் உண்டாயிருந்தோம். அது ஆறானுன்னு அறியணும். That will be of great help to us. ஆஷுடைய ஆன்லைன் ஃப்ரெண்ட்ஷிப் மாத்திரமான ஈ கிலர் டார்கெட் செய்து கொள்ளுனது. பக்ஷே இப்ரா விஷயம் அவன் டார்கெட் செய்த ஆளுக்கு யாதொரு ஆன்லைன் கனெக்ஷனும் உண்டாயிருந்தல்ல. ஐ நீட் யுவர் ஃபுல் கோஆபரேஷன். എന്റെ ഒൻപതാമത്തെ പിറന്നാളുണ്ടെന്നാണ് പുതിയ സെക്യൂരിറ്റി അങ്കിൾ സ്കൂളിൽ വന്നത്. എല്ലാവർക്കും ഞാൻ അന്ന് ചോക്ലേറ്റ് കൊടുത്തു. ആ അങ്കിളിനും ചോക്ലേറ്റ് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് എന്റെ നെറ്റിയിൽ ചുംബിച്ചു. അതെന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു. അച്ഛന് വേണ്ടാത്ത എന്നെ ആ സെക്യൂരിറ്റി അങ്കിൾ ചുംബിച്ചപ്പോ. അമ്മ അപ്പോനെയും കൂട്ടി വരുമ്പോഴേക്കും സ്കൂളിൽ മറ്റു കുട്ടികളെല്ലാം പോയിരിക്കും. ഇതിനിടയിൽ ഞാൻ അങ്കിളുമായി ഒരുപാട് അടുത്തു. അങ്കിൾ ഓരോ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വരെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ വളരെ സന്തോഷവതിയായെന്ന്. ഇപ്പോൾ ഡാഡ് എന്നെ ഒഴിവാക്കുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ലാതായി. ഒരിക്കൽ അങ്കിൾ എന്നോട് പറഞ്ഞു, എൻ്റെ മുടിയെക്കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചും ഒക്കെ അങ്കിള് പറയുമായിരുന്നു. ഞാൻ അങ്കിളിന് വേണ്ടി പുതിയ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ചെയ്തു. ഒരിക്കൽ അങ്കിൾ എന്നെ വല്ലാതെ കെട്ടിപ്പിടിച്ചു. ഞാൻ പേടിച്ചു പോയി. എന്നെ നോക്കി സെക്യൂരിറ്റി അങ്കിൾ ചോദിച്ചു, നിനക്ക് ഈ അങ്കിളിനെ ഇഷ്ടമല്ലേ? എന്നെ നോക്കി അങ്കിൾ വീണ്ടും ചോദിച്ചു, Don't you like your uncle? പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. സെക്യൂരിറ്റി അങ്കിൾ എന്നെ വല്ലാതെ അങ്ങ് ചേർത്ത് പിടിച്ചു പറഞ്ഞു, I love you, ആശ. അങ്കിളിന്റെ സ്നേഹം പോവാതിരിക്കാൻ പിന്നെ അങ്കിള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ചിലപ്പോഴൊക്കെ ഒരുപാട് വേദനിച്ചു. ഒരു ദിവസം രക്തം പുരണ്ട ബെഡ് കണ്ട് സംശയം തോന്നിയ അമ്മ എന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ റേപ്പ് കേസാണെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ ഒരുങ്ങി. പക്ഷേ ഡാഡ് അതിനെ സമ്മതിച്ചില്ല. ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ ഫാമിലിക്ക് ഒരു സ്റ്റേറ്റസ് ഉണ്ട്, സൊസൈറ്റിയിൽ ഒരു വിലയുമുണ്ട്. ഇതൊരു വാർത്തയാക്കി പത്രത്തിലും മീഡിയയിലും ഒരു ചർച്ചാ വിഷയമാക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്റ്റോപ്പ് ദിസ്. മീഡിയയും സോഷ്യൽ സ്റ്റാറ്റസിനെയും ഭയന്നിട്ട് ഇത്രയും സീരിയസ് ആയ ഒരു കേസ് നിങ്ങൾ മറച്ചു വെച്ചില്ലേ? സോ ആ സംഭവത്തിന് ശേഷം നിങ്ങൾ അവളെ വീട്ടിൽ തടങ്കലിലാക്കി ടോർച്ചർ ചെയ്തു അല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അവൾക്ക് ലാപ്ടോപ്പിനോട് കൂടി ഇന്റർനെറ്റ് എന്ന പുതിയൊരു ലോകം കാണിച്ചു കൊടുത്തു. ദ വേൾഡ് ഓഫ് റിയൽ ആൻഡ് ഫേക്ക്. ഒരച്ഛൻ്റെ സ്നേഹം കൊതിച്ച് നടന്ന ആ പെൺകുട്ടി അറിഞ്ഞോ അറിയാതെയോ ഈ ചതിക്കുഴിയിൽ പെടുകയായിരുന്നു. ഒരു പരിധിവരെ ഇതിനെല്ലാം കാരണം നിങ്ങൾ മാത്രമാണ്. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാതെ വെറുതെ വിട്ട ആ സെക്യൂരിറ്റി എത്ര പിഞ്ച് കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് രക്ഷപ്പെട്ട് നടക്കുന്നുണ്ടാവും? അപ്പടിയെല്ലാം തപ്പിട മുടിയാതെ സാർ, അന്ത സെക്യൂരിറ്റിക്ക് മുറുക ആപ്പുവപ്പ. ഇന്നൊരു സൂരസംഹാരം ഇരുക്കു സാർ. ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആയിച്ച് ഇന്ന് അഞ്ച് ബാലൻസ് ഇരിക്ക. അതിൽ ഏതാവതൊന്ന് അവൻ നെഞ്ചില് പായും സാർ. മത്തായിച്ച് എന്നെ ഒന്ന് വിശ്വസിക്ക്. അല്ല പിന്നെ ഞാനതിന്റെ ലക്ഷദ്വീപ് വന്ന് അക്ബർ അലി എവിടെ? അയാൾക്ക് ഭ്രാന്തൻ, എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. അത് തീർത്തിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ കപ്പൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നീ എന്റെ മാനം കപ്പൽ.